നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കിഴക്കൻ നഗരമായ ബാൽബക് ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം പ്രവർത്തനം ശക്തമാക്കിയിരിക്കുകയാണ്. അടുത്തിടെ ഹിസ്ബുള്ള കമാൻഡർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഘട്ടമായിരുന്നു ഇവിടെ. വ്യോമാക്രമണത്തിൽ ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതോടുകൂടിയാണ് നെയിം ഖാസിം സ്ഥാനമേറ്റെടുത്തത്. താൽക്കാലിക നിയമനം മാത്രമാണെന്ന നെയിം ഖാസിമിന്റെ സ്ഥാനാരോഹണത്തിന് പിന്നാലെ നെയിം ഖാസിമിനെ ഉടൻ തന്നെ വകവരുത്തുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. പ്രതീക്ഷയില്ലാത്ത പ്രതീക്ഷ എന്നാണ് ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി വെടിനിർത്തൽ സാധ്യതകളെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനിടെ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ ലക്ഷ്യമിടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ലബനനിൽ 1754 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാൽബക് സ്ഥിതി ചെയ്യുന്ന ബക്ക താഴ്വരയിലെ ഹിസ്ബുള്ള ഇന്ധന ഡിപ്പോകൾ ലക്ഷ്യമിട്ടതായും സൈന്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വിശദാംശങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇസ്രായേലിനെതിരായ യുദ്ധപദ്ധതി തുടരുമെന്നും വെടിനിർത്തൽ ഞാൻ തങ്ങൾ മുറവിളി കൂട്ടില്ല എന്നും ഹിസ്ബുള്ളയുടെ പുതിയ മേധാവി നയീം ഖാസിം പറഞ്ഞതോടുകൂടിയാണ് ആക്രമണം ശക്തമായത്. സിറിയയുടെ അതിർത്തിക്കടുത്തുള്ള ബക്ക താഴ്വരയിലെ പ്രധാന ജനവാസ കേന്ദ്രമാണ് ബാൽബക്. ഇത് വലിയൊരു ഗ്രാമപ്രദേശവും ലബനനിലെ ഏറ്റവും ദാരിദ്ര്യമായ പ്രദേശങ്ങളിലും ഒന്നുമാണ്. ലബനനോടുള്ള ഇസ്രായേലിന്റെ ആക്രമണാത്മക നടപടികൾ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി പട്ടികപ്പെടുത്തിയ 3000 വർഷം പഴക്കമുള്ള ബാൽബക്കിന് കാര്യമായി ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. കിഴക്കൻ ലബനനിലെ ബക്ക താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ബാൽബക് ലോകത്തിലെ ഏറ്റവും മഹത്തായ ക്ഷേത്ര നഗരം എന്ന് അറിയപ്പെടുന്ന ഒരു നഗരം കൂടിയാണ്. സെപ്റ്റംബർ 23 ആരംഭിച്ച ലബനനിലെ വ്യാപകമായ ആക്രമണങ്ങൾക്കു ശേഷം ബാൽബക് നിരവധി തവണ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമാക്കി. 2006 ലബനനും ഇസ്രായേലും തമ്മിൽ മുമ്പുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഈ പ്രദേശം ആവർത്തിച്ചുള്ള വ്യോമാക്രമണം നേരിട്ടു. ദമവഹലേനെ ബാൽബക്കുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡും ലോകത്തിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്ര നഗരവുമായി കണക്കാക്കപ്പെടുന്ന പുരാതന നഗരത്തിന് ചുറ്റുമുള്ള നിരവധി കെട്ടിടങ്ങളും ഈ വ്യോമാക്രമണങ്ങൾ കാരണം നാശം നേരിട്ടു. ഈ തീവ്രമായ ആക്രമണങ്ങളുടെ ഫലമായിട്ടുള്ള സ്ഫോടനങ്ങൾ പുരാതന നഗരത്തിന് സമീപമുള്ള നിരവധി ചരിത്ര സംഘടനകൾക്ക് കേടുപാടുകൾ വരുത്തി. ഇത് അതിന്റെ പുരാവസ്തു പ്രാധാന്യത്തെ കൂടുതൽ അപകടത്തിലാക്കുകയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ടയർ, ബാൽബക് തുടങ്ങിയ പുരാവസ്തു സ്ഥലങ്ങളുടെ ആസ്ഥാനമായ ലബനൻ ഈ മാറ്റാനാകാത്ത നിധികൾ സംരക്ഷിക്കുന്നതിന് യുനെസ്കോയുടെ അടിയന്തര നടപടി ആവശ്യമാണെന്ന് മോൾട്ട എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്.